ഒരു ചെത്തുകാരൻ്റെ മകന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞു ശ്രീ പിണറായി വിജയൻ മറ്റൊരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മകന് ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന പദവിയിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ശ്രീ കെ ആർ നാരായണൻ ഇന്ന് നമ്മുടെ മുമ്പിൽ തീ പിടിച്ചവർ എന്ന പ്രോഗ്രാമിലൂടെ സെക്കൻഡ് ടെലിവിഷനിലൂടെ സംസാരിക്കുന്ന പ്രിയപ്പെട്ട തങ്കച്ചേട്ടൻ അദ്ദേഹവും ഒരു തെങ്ങുകയറ്റക്കാരനാണ് തെങ്ങേട്ട സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ തെങ്ങുകയറ്റക്കാരൻ എന്നുള്ള ആ വെളിപ്പേരിലൊക്കെ അറിയപ്പെടുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ചില സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ അനുഭവപ്പെട്ടുണ്ട് രണ്ടു മൂന്ന് മേഖല ഒന്നാമതായിട്ട് ഈ ചില സ്ഥലങ്ങളിൽ അതായത് ഈ തെങ്ങുകയറ്റം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സമുദായത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ജോലിയാണ് അത് ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് അങ്ങനൊരു സുറിയാനി കത്തോലിക്കനാണല്ലോ അപ്പോ നമുക്ക് ചേർന്ന അല്ലെങ്കിൽ നമ്മുടെ കുലത്തിന് ചേർന്ന തൊഴിലല്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് ആ ചോദ്യം പിന്നെ എനിക്ക് നമ്മൾ ഈ വചനം പ്രസംഗിച്ച് ഇറങ്ങി കഴിയുമ്പോഴേ ആൾക്കാർ നമ്മളെ പരിചയപ്പെടാൻ വരും അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ ഏറ്റവും വിഷമിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ആദ്യ കാലഘട്ടങ്ങളെ ഞാൻ പറഞ്ഞത് തങ്കച്ചൻചേട്ടൻ എത്ര നാളായി ക്രിസ്ത്യാനിയായിട്ട് എന്നൊരു ചോദ്യം അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഈ പുതുക്രിസ്ത്യാനി ഞാൻ പുതുക്രിസ്ത്യാനിയാണെന്നാണ് ചിന്തി കാരണം ഈ തെങ്ങേറ്റ തൊഴിലാളികൾ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി തങ്ങ് കയറിയല്ല ചില രാജ്യങ്ങളുടെ നിയമം ആര് എനിക്കറില്ല അതുകൊണ്ട് തങ്കഞ്ചേട്ടൻ എത്ര നാളായി ക്രിസ്ത്യാനിയാണ് ആ ചോദ്യം എനിക്ക് ഒത്തിരി വിഷമമുണ്ട് രണ്ട് രണ്ടാമത് ഇപ്പം നമ്മൾ സാധാരണ ഇത് വചനം പ്രസംഗിച്ച് കഴിയുമ്പോഴാണ് ഇറങ്ങി വരും പരിചയപ്പെടാൻ വരുമ്പോഴാണ് ഈ മറ്റൊരു കാര്യം ഈ വചനം പ്രസംഗം പ്രസംഗിച്ചാൽ ഞാൻ ആദ്യം ചെന്നെങ്കിൽ ആദ്യം ചെന്നെങ്കിൽ അപ്പോഴും എന്നോട് ചോദിക്കുന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യമുണ്ട് ചേട്ടൻ എന്നാ പണിയുന്നൊരു ചോദ്യമുണ്ട് അത് ചേട്ടൻ എന്നാ പണി അപ്പൊ നമ്മൾ ചെല്ലുന്ന ഞാൻ പറയും തെങ്ങേറ്റവാ ആ ആ തെങ്ങേറ്റ എന്ന് പറയുമ്പോഴേ വീണ്ടും അവിടുന്ന് ചോദ്യം എത്ര നാളായി ക്രിസ്ത്യാനിയായിട്ട് ഈ രണ്ട് ചോദ്യങ്ങൾ എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു ഈ വേദനിപ്പിച്ച അവസ്ഥയിൽ ഞാനൊരിക്കല് എന്റെ വികാരിയച്ചൻ്റെ അടുത്ത് ഈ സങ്കട പറഞ്ഞു അച്ഛാ വചനം പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നു എത്ര നാളായി ക്രിസ്ത്യാനിയായിട്ടെന്ന് അതെനിക്ക് ഒത്തിരി വിഷമമാണ് ഇനി ഞാനിത് പ്രസംഗിക്കു മുമ്പാണ് ചെല്ലുമ്പോഴേ എൻ്റെ കാലയിൽ തടമ്പുണ്ട് ഞാൻ യന്ത്രം ഉപയോഗിച്ചല്ല തെങ്ങാ ചേർന്നേ ഞാനിവിടെ മുണ്ടൂരും ഇവിടെ അടുത്ത് പാലക്കാട് എടുത്ത് ഭജന പ്രസംഗിക്കാൻ വന്നേ അപ്പം നമ്മൾ ഈ ഒരുമാരി പ്ലാസ്റ്റിക്ക് പോകുമ്പോൾ ദുഃഖിപ്പിടിച്ച് നമ്മളങ്ങനെ വലിയ മറ്റ് സെറ്റപ്പ് ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് അപ്പം ഞാൻ അന്ന് അവിടെ ആ വേദിയിൽ കയറി കഴിഞ്ഞപ്പോഴേ എന്നെ അച്ഛൻ പരിചയപ്പെടുത്തി ഇത് തങ്ങച്ചെന്നുണ്ടെങ്കിൽ തെങ്ങേറ്റ തൊഴിലാളി അപ്പം ഞാൻ ഈ ഭജനപ്രഘോഷണം ഒക്കെ കഴിഞ്ഞ് ഈ പുസ്തകം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി ഓടി വന്ന് കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു പൊന്നു ബ്രതർ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളറിയില്ല എന്നാൽ ബ്രദർ തെങ്ങേറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ ചിന്തിച്ചു ഈ മനുഷ്യന്റെ ഭനം കേൾക്കാൻ ഞാൻ എന്തിനാണ് വിളിക്കുന്നത് നീ അച്ഛൻ ഈ സ്റ്റേജ് ഒന്ന് ഇറങ്ങി പോകാരുന്നെങ്കിൽ ഞാൻ ഞാനും ഇറങ്ങിപ്പോയിരുന്നു പക്ഷെ അച്ഛൻ ഇറങ്ങിപ്പോയോണ്ട് ഞാനും അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയില്ല എന്റെ പൊന്നുപോക എന്നോട് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ ഇത് അതുമായിട്ട് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ പോലും ഒരു ഭജന പ്രഭാഷന കണ്ടു കഴിയുമ്പോഴേ മനസ്സിലൊരു മാർക്കിടും കേട്ടോ ആ ഈ പുള്ളി കുഴപ്പമില്ല അല്ലെങ്കിൽ അത് വേഷത്തിലൊക്കെ ഒരു കാര്യം ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എന്റെ കാലയിലോട്ട് നോക്കിക്കോണ്ട് ചോദിക്കും ചേട്ടൻ എത്ര നാളെ വലിയ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ പരാതി പറഞ്ഞു അപ്പൊ ദൈവം സംസാരിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ അപ്പൊ ഞാൻ ഇത് പറയുമ്പോ ഒരു കാര്യവും ഒരു കാര്യം കൊണ്ട് ഒരു വചനം എന്റെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി വരുന്നു ജോബിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ സംസാരിക്കുന്നു പിന്നീട് വേറെ രീതിയിൽ പക്ഷേ മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്നില്ല ഒരു വചനം ഉണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞു അച്ഛാ ഞാൻ ഇങ്ങോട്ട് പ്രശ്നമുണ്ട് ഇനി എത്ര നാളായി ക്രിസ്ത്യാനി കിട്ടുന്നൊരു ചോദ്യം ഒന്ന് രണ്ടാമതായിട്ട് ഞാൻ ഞാനിനി പ്രസംഗിക്കുന്നതിന് മുമ്പാണ് ഇതിൻ്റെ കാലയിലേക്ക് നോക്കിയോണ്ട് ചേട്ടൻ എന്നാ പണി അപ്പോൾ അവർ ഉറപ്പുവരുത്തണം അത് എങ്ങനെ തന്നെ ആ പണി പറഞ്ഞു കഴിയുമ്പം എത്ര നാളായി ക്രിസ്ത്യാനി ഈ രണ്ട് ചോദ്യം അപ്പം അച്ഛൻ ഉണ്ട് പറഞ്ഞ് തങ്കച്ചൻ്റെ മുട്ടെന്നെ ഒന്ന് കാണിക്കാം ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മുട്ട് കാണിച്ച് മുട്ട് കാണിച്ച മുട്ടേ മുട്ട് കുത്തിക്കിയും തടമുണ്ട് ഈ തങ്കച്ച ഈ തങ്കച്ചൻ്റെ മുട്ടിലെ തഴമ്പും ഈ കാലിലെ തഴമ്പും ഒരുപോലെ അഭിമാനിക്കാം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പ്രസംഗം നടത്തി ഇതാണ് ഈശോടെ വളർത്തപ്പൻ ആ ആശാരി പണിക്കാരനായിരുന്നു അപ്പം തൊഴിലിൻ്റെ മഹാത്മത്തെക്കുറിച്ച് അച്ഛൻ അഞ്ച് മിനിറ്റ് എനിക്കൊരു ക്ലാസ് തന്നു അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു അച്ഛന്മാർക്ക് എന്നാ പറയാൻ നേരം അതെ അച്ഛന്മാർക്ക് എൻ്റെ കഷ്ടപ്പാടോ നാണക്കേടോ അറിയത്തില്ല അഞ്ഞ് താണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു ഏതാണ്ടും എന്നോട് എപ്പോഴും ഈശോ സംസാരിക്കുന്നത് ഈശോ ബോധ്യങ്ങൾ എറുന്നേ അതാത് കാലഘട്ടം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്കങ്ങനെ കിട്ടും ആർക്കും കിട്ടും കേട്ടോ ആ ഞങ്ങൾ മൂവാറ്റോടേക്കടുത്ത് പനങ്കുറ്റി എൻ്റെ ഓർമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കുന്നില്ല പനങ്കുറ്റി എന്ന് പറഞ്ഞ ഒരു വന്നു തോന്നുന്നു അവിടെ മാത്തപ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഒരു അനാഥമന്ദിരം നടത്തുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു മുപ്പതോളം പേരുണ്ട് ഞങ്ങൾ അവിടെ ചെന്നവിടെ കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്തോട്ട് ഓടി വന്നു ഓടി വന്നിട്ട് ഒരു പെണ്ണ് എല്ലാവരുടെയും മുഖത്തോട്ട് മാറി മാറി നോക്കിയിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി ഒരു ചോദ്യം ചേട്ടാ ചേട്ടൻ എന്നാ പണി എന്ന് ഞാൻ ഞാനവിടുത്ത് കർത്താവ് ഈ ഇരുപത്തൊമ്പത് പേരുടെയും പണി ഇവർക്ക് അറിയണ്ട മാത്രം എന്റെ പണി അറിഞ്ഞാൽ മതില്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പറയാ പറയുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ തെങ്ങുകേറ്റാ പണി ഉടനെ ഇവിടെ ഇവിടെ അവിടെ നിന്ന് ഒരു കാര്യം പറയുവാണ് അത് ചേട്ടാ തെങ്ങുകേറ്റാണ് പണി ഈ തെങ്ങേറ്റോടെ ലോട്ടറി കച്ചവടത്തേക്കാൾ ലാഭമാ ഒന്ന് ഒന്നാമത് ചെറിയ തെങ്ങാണെങ്കിൽ അവൾ പറഞ്ഞു അതേ ഭാഷ ഞാൻ പറയുവാണ് ചെറിയ തെങ്ങാണെങ്കിൽ ചടുപുട പെട്ടി താഴെയിട്ട് ഇറങ്ങാം രണ്ട് ഒത്തിരി തെങ്ങാം മൂന്നാമത് പ്രാർത്ഥിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയം അവളും അഞ്ച് മിനിറ്റ് എനിക്ക് സുവിശേഷം തന്ന് ഇതിലൂടെ ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ അഭിഷിക്തനിലൂടെ ദൈവം സംസാരിച്ചു തെങ്ങേറ്റ തെങ്ങേറ്റൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു പക്ഷേ വീണ്ടും തേണ്ടേ ഒരു ബുദ്ധിയിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു കൊച്ചിൽ ഒരു ഒരു കൊച്ചിലൂടെയും ആ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്ക് അന്നൊരു കാര്യം എനിക്ക് കിട്ടി ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ സംസാരിക്കുന്നു വികാരിച്ചുടെ ഒരു രീതി വീണ്ടും മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നു അന്ന് എനിക്ക് മനസ്സിലായി തെങ്ങുകയറ്റത്തെ ഒരിക്കലും ഞാൻ ചെറുതായിട്ട് കാണില്ല ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ എനിക്കൊരു ആത്മീയ സുഹൃത്തുണ്ട് തെങ്ങുകയറ്റം അത്ര കാര്യം അന്ന് അന്ന് പിടികിട്ടിൻ്റെ പിറ്റാവസം എനിക്ക് വേറെ സ്ഥിരീകരണം അത് കേട്ടോ എനിക്കൊരു ഒരു എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാളുണ്ട് ആ ഒരു വിശുദ്ധജീവൻ നയിക്കുന്ന ആളാണ് ആ ആള് എനിക്കെപ്പോഴും ഞാൻ ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ശ്രദ്ധിക്കും കേട്ടോ അത് എനിക്ക് ചിലപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു വ്യക്തി ധ്യാനത്തിന് പോയിട്ട് വിശുദ്ധ വന്നത് നയിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ അവരിന്ന് പറയാം ഒരു തേനീച്ച പുഷ്പത്തിൽ നിന്നും തേൻ ശേഖരിക്കുന്നു വിവിധ പുഷ്പങ്ങളിൽ തേൻ ശേഖരിക്കുന്നുവർക്ക് നല്ല വ്യക്തിത്വമുള്ളവരുടെ അവരുടെ ആത്മീയ രഹസ്യങ്ങൾ ഇപ്പം കിട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം എത്രയേ ഒന്ന് എനിക്കൊന്ന് കയറണിങ്ങോട്ട് കാരണം ഇവരുടെ രഹസ്യങ്ങൾ കൊച്ചുറേസയപ്പണക്കെല്ലാം കുറുക്ക് പടി അറിയാമെങ്കിൽ അത് കണ്ട് പിടിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഒരു ആ അളയാൾക്കല്ല ആളെ ഇളക്കാരല്ല ആ ആളിൽ നിന്ന് രഹസ്യം പിടിച്ചു അതാണ് ചിലർ നിങ്ങൾ ഏത് തന്നെയാ കൂടിയെന്ന് ചോദിക്കും ആ ധ്യാനത്തിന് പോലും ഞാൻ ഓടിപ്പോയിട്ടുണ്ടേ കാരണം അങ്ങനെ എനിക്ക് കാരണം എൻ്റെ ആഗ്രഹം സാധിക്കണം അപ്പം അങ്ങനെ ആ മനുഷ്യൻ ഒരു വിശുദ്ധനാകുന്ന ഞാൻ ഇപ്പോഴും കരുതുന്ന വ്യക്തി ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞ് സുഹൃത്താസ് താങ്കൾ ഏതായാലും ഒരു വിശുദ്ധനാകും താങ്കൾ വിശുദ്ധനാകുവാണെങ്കിൽ ഞാൻ ഒരു വിശുദ്ധനാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് തങ്കച്ചൻ ചേട്ട ഞാൻ വിശുദ്ധനായില്ലെങ്കിലും തങ്കഞ്ചാട്ടൻ വിശുദ്ധനാകും തങ്കച്ചൻ ചേട്ടൻ വിശുദ്ധനായുള്ള പ്രത്യേകതയുണ്ട് തങ്ങഞ്ചേട്ട തെങ്ങേറ്റക്കാർക്ക് മാത്രം ഇതൊരു വിശുദ്ധൻ ഉണ്ടായിട്ടില്ല മദ്യസനം ഉണ്ടായിട്ടില്ല അങ്ങോട്ട് തങ്ങഞ്ഞാട്ടൻ തെങ്ങുകേറ്റക്കാരൻ്റെ മധ്യസ്ഥനാവും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ആനന്ദം വന്നു ആനന്ദം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക എനിക്ക് രണ്ട് ഒരു സന്തോഷം വന്നൊരു സങ്കടം വന്നു സന്തോഷം എന്നാന്ന് അറിയാവോ ഞാൻ വിശുദ്ധനായില്ലേലും തങ്ങഞ്ഞാണ്ടും വിശുദ്ധനാകും അത് സന്തോഷം സങ്കടം എന്നാണെന്നറിയാവോ തെങ്ങുകയറ്റക്കാർക്ക് മാത്രം ഇതുവരെ വിശുദ്ധൻ ഉണ്ടായി മധ്യസ്ഥനം ഉണ്ടായിട്ടില്ല അപ്പൊ ഏതായാലും ഞാൻ ഈശോട് പ്രാർത്ഥിച്ചു ഈശോയെ ഈ തെങ്ങുകേറ്റക്കാർക്ക് മാത്രം ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് ഒരു സ്വരം വരുവാണ് നിൻ്റെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം തുറന്നിട്ട് ആദ്യം കിട്ടുന്ന ഭാവങ്ങൾ വായിക്കാൻ ഒരു സ്വരവാണ് അപ്പം വിശുദ്ധ പൗഷ്ടീനയുടെ ഡെയറിയാണ് മേശപ്പുറത്തിരിക്കുന്നത് ഞാൻ ആ പൗഷ്ടീനയുടെ ഡയറി എടുത്ത് പ്രാർത്ഥനാപൂർവ്വം തുറന്ന് അപ്പോൾ ഞാൻ കാണുന്ന സംഭവം ഇതാണ് വിഷു പൗഷ്ടീന ഒരിക്കലും ഈശോടെ ഒരു പരാതി പറയുക ഈശോയെ എല്ലാ സഭാ സ്ഥാപകർക്കും വിശുദ്ധരുണ്ട് ഞങ്ങളുടെ സഭയ്ക്ക് മാത്രം ഇത് വരുന്ന വിശുദ്ധ ഉണ്ടായിട്ടില്ല എന്നുണ്ട് പൗഷ്ടീന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പൗഷ്ടീനായിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് കരയേണ്ട ആ വിശുദ്ധ നീ തന്നെ കാലം തെളിയിച്ചു പൗഷ്ടീന ഒരു വിശുദ്ധിയായിട്ട് മാറി അപ്പം ഞാൻ പറഞ്ഞത് ഏത് മേഖല ഞാനിപ്പോഴും വിശുദ്ധരെ കുറിച്ച് അന്വേഷണം നടത്തിയിരിക്കും കേട്ടോ ഏത് മേഖലയിലും വിശുദ്ധനുണ്ട് ഏത് ഏത് തൊഴിൽ മേഖലയിലും വിശുദ്ധമുണ്ട് ഞാനിങ്ങനെ ഒരു ഒരിക്കലും ക്ലാസ് എടുക്കാൻ പോയി എല്ലാ സമുദായ സമൂഹങ്ങളും ഞാൻ ക്ലാസ് എടുക്കാൻ പോകും എൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇപ്പം യാഗോത്സ യാഗോത്സവപ്പെട്ടവർ ക്ലാസ് എടുക്കാൻ ഞാൻ ഓർക്കുന്നു കേട്ടോ ഒരിക്കലും ഞാൻ സഭ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് എടുത്തുകഴിഞ്ഞപ്പം ആ സഭയിലെ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിപ്പം പ്രസംഗം കഴിഞ്ഞപ്പം പറയാം ഈ തങ്കഞ്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി പാലിക്കുവാണെങ്കിൽ നിങ്ങൾക്കും വിശുദ്ധരാകാം പിന്നെ തങ്ങഞ്ചേട്ടൻ പറഞ്ഞിട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോണം തങ്കഞ്ചേട്ടൻ സഭ എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ സോ അങ്ങനെ ഏഹ് ഞാൻ സഭ എന്ന് ഉദ്ദേശിക്കുന്ന വാർത്താ പറഞ്ഞ അത് മാത്രം നിങ്ങൾ തിരുത്തി നമ്മുടെ അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞു ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഓടി വന്നിട്ട് എന്നോട് പറയാം അങ്ങനെ ചേട്ടാ ഞങ്ങളുടെ സഭയിലേക്ക് പോയിരവിടെ കല്യാണം കഴിച്ചു വിശുദ്ധനാകാം ഓ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ഞാൻ സഭ ഞങ്ങളുടെ സഭയിലേക്ക് പോകാൻ പ്രത്യേകിച്ച് അത് പറഞ്ഞ് ഈ ക്ലാസ് അത് കഴിഞ്ഞപ്പോഴൊരു അച്ഛൻ ഉണ്ട് പറയാം അങ്ങനെ ചേട്ടാ ഒരു മാർപ്പാപ്പയുടെ കുശിനിക്കാരൻ വിശുദ്ധനായിട്ടുണ്ട് മറപ്പാപ്പ വിശുദ്ധനായിട്ടില്ല അപ്പൊ എനിക്ക് മനസ്സിലായി വിശുദ്ധനാകാൻ വേണ്ടി ഞാൻ സഭ മാറേണ്ട ആവശ്യമില്ല അച്ഛനാകേണ്ട ആവശ്യവുമില്ല ഒരു ചേച്ചി ഒരിക്കലിനോട് ഒന്ന് പറയാം ചേട്ടാ എനിക്കൊരു വിശുദ്ധനാകണമെന്ന് വിശുദ്ധിയാകണമെന്ന് ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാം ഞാൻ കല്യാണം കഴിച്ചു പോയത് കൊണ്ട് കരയോ എൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കരച്ചില് കാരണം ഇത് എൻ്റെ ഒരു എൻ്റെ കരച്ചിൽ അതാരുന്നു എന്റെ പഴയ അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി വിശുദ്ധ ഇശുദോറ് കർഷകരുടെ മധ്യസ്ഥനാണ് ഇഷിദോറിന്റെ ഭാര്യ വിശുദ്ധിയാ എന്ത് പറയാ എന്ത് എന്ത് ചിന്തിക്കുന്നു കൊച്ചു റേസിയാടെ അപ്പനും അമ്മയും വിശുദ്ധയായി ഏഹ് അല്ലെങ്കിൽ ഞാൻ പിന്നീട് എന്നെ എന്റെ ആശ്വാസം ആശ്വാസ മനാണ് ജോൺ പോൾ മാർപ്പാപ്പ ജോൺ പോൾ മാർപാപ്പായ അപ്പനും അമ്മയും ഒരു കന്യാസ്ത്രീയോ ഒരച്ഛനോ ആയിരുന്നെങ്കിൽ ഇന്ന് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് ജന്മം കൊടുക്കാൻ പറ്റത്തില്ല മദർ തെരേസ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നിലൂടെ ഒരു പക്ഷേ ഒരു പുരോഹിതനായാൽ ഒരു വിശുദ്ധനാകാൻ എനിക്ക് സാധിച്ചെങ്കിൽ പോലും എന്നുള്ള തലമുറയ്ക്കും കൂടെ ഒരു കാഴ്ചപ്പാട് നൽകാൻ എനിക്ക് കിട്ടിയ അവസരമാണെന്നാണ് ഞാനിത് കരുതുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം ഞാനൊരു വിശുദ്ധ ഇത് തന്നെ എടുത്ത് പറയാം കേട്ടോ ആ കൊച്ചുറേസ്യ കൊച്ചുറേസ്യ ഇയോടെ ഒരിക്കൽ വിശുദ്ധ പൗഷിന ചെന്ന് പറയുക എനിക്കൊരു വിശുദ്ധിയാകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം കൊച്ചുനേ സാഹ പറയാണ് തീർച്ചയായിട്ടും നീ ഒരു വിശുദ്ധ നിനക്ക് വിശുദ്ധയാകാൻ പറ്റും അങ്ങനെയല്ല അങ്ങയപ്പോണക്ക് അൽത്താരയിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധ ആകണോന്ന് എൻ്റെ ആഗ്രഹം അപ്പം കൊച്ചുനേസായി പറയാണ് നീ എന്നെപ്പോണക്ക് തന്നെ അൽത്താരയിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധ ആകും കാലം തെളിയിച്ചു അൽത്താറയിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധയാണ് അതവിടെയൊക്കെ നിൽക്കട്ടെ ഒരിക്കലും ഇവിടെ ചാനൽ വേണ്ടി ഞാൻ സംസാരിക്കാൻ ചെല്ലുവാണ് ഒരു വലിയൊരു ചാനലിനുവേണ്ടി അപ്പം സംസാരിച്ച് വേണ്ടി ഇതേ ചോദ്യം ഇതേ ചോദ്യം അന്ന് അവിടുന്ന് ഒരു അഭിമന്യ അച്ഛനോട് ചോദിച്ചു തങ്ങൻചേട്ടാ തങ്കചേട്ടൻ വിശുദ്ധനാകണമെന്ന് പറയുന്നുണ്ടല്ലോ വിശുദ്ധർ എന്ന് പറഞ്ഞാൽ സഭ പേര് വിളിക്കപ്പെടാത്ത അനേകം വിശുദ്ധരും ഉണ്ട് ഏഹ് അപ്പം ഏതെങ്കിലും വിശുദ്ധനായിട്ടേ മതിയോ പേര് തങ്ങനെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോണ്ട് എന്തുകൊണ്ട് എനിക്ക് പേര് വിളിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ആയിക്കൂടാ വിശുദ്ധനാവാൻ വേണ്ടിട്ട് എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്താറുണ്ടോ വിശുദ്ധ വിശുദ്ധനാണുള്ള പരിശ്രമം എന്ന് പറഞ്ഞാൽ വിശുദ്ധനാണുള്ള പരിശ്രമത്തിൽ ഒന്നാമത്തെ പടി മറ്റുള്ളവരെ മറ്റുള്ളവരെ വിശുദ്ധയിലേക്ക് നയിക്കാനുള്ളതാണ് കേട്ടോ മറ്റുള്ളവരെ നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ അതായത് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും നമ്മുടെ രചനകളിലൂടെയും അതിലുപരി നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെയും ഒക്കെ ജീവിത സാക്ഷ്യത അപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിൽ അത് വ്യക്തമായി തരാം ഈ നമ്മളോട് ഇഷ്ടം സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ എന്റെ ആത്മീയ അനുഭവത്തി എന്ന് പറയുവാണെങ്കിൽ ഒരു വ്യക്തികളിലൂടെ ആയിരിക്കും ചില സം ചിലപ്പോൾ ഒരു ഈ പ്രകൃതിയിൽ കൂടെ നമ്മളോട് സംസാരിക്കും കേട്ടോ അതൊക്കെ ആടമായ ഒരു അനുഭവത്തിലേക്ക് വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കണം എന്നൊരു ആഗ്രഹം സമയത്ത് ഒരു ചിലപ്പോൾ ഒരു ഇലയായിരിക്കും എനിക്കൊരു സൈൻ തരുന്നത് കേട്ടോ നിന്റെ ആഗ്രഹം ഞാൻ പറയാൻ കാരണം ഇതൊരു ആത്മീയ മേഖലയിലേക്ക് ഒരു വിറന്ന മേഖലയിൽ കിടന്നലേ പറ്റുവാണ് അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഒരു ഭജനം പ്രസംഗിക്കാൻ പോയി അപ്പോൾ ഒരു സൃഷ്ട എന്നോട് പറയാണ് തങ്ങഞ്ചേട്ടൻ തങ്ങഞ്ചൻ പരിശോധന കുർബാന പ്രസംഗിച്ച് നടന്നേ പോരാ തങ്കച്ചൻ ചേട്ടൻ പരിശുത്തെ കുർബാനയായിട്ട് മാറണം അപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ചിന്ത വരുവാണ് ഞാൻ പറഞ്ഞത് സൃഷ്ട ശരിയാണ് കുർബാനയായിട്ട് മാറാം വീണ്ടും സൃഷ്ട പറയാണ് അങ്ങനെ ഞാൻ ക്രിസ്തുവായിട്ട് മാറണം അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം സന്തോഷമെന്ന് ഞാൻ പറഞ്ഞത് സൃഷ്ടേ ഞാൻ ക്രിസ്തുവായിട്ട് മാറാം അങ്ങനെ പറഞ്ഞത് വ്യാഴാഴ്ചയായിരുന്നു പിറ്റേ ദിവസം നോമ്പുകാലമാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും ചില പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാകാത്ത നമുക്കിങ്ങനെ ചില ധാരണ വരുന്ന പശ്ചാത്തോ കുരിശിൻ്റെ വഴി പത്താം സ്ഥാന സ്ഥലം പ്രാർത്ഥന പ്രാപിച്ചപ്പം ആ ശിഷ്ട പറഞ്ഞിട്ട് ഉത്തരം എനിക്ക് കിട്ടി ഇതാണ് ഇപ്രകാരമാണ് പ്രാർത്ഥന രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസഖകമായ വേദന അനുഭവിച്ച ഈശോയെ എന്നുള്ള പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ സുഹൃത്തേ ക്രിസ്തുവായിട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ പ്രാർത്ഥന എടുത്തു വരുന്നത് ഞാൻ പറഞ്ഞ ചില പ്രാർത്ഥനകളിൽ പോലും ഇത് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനുള്ള വിളി എനിക്ക് ഉള്ളപ്പം പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത ഉള്ളപ്പം ഞാൻ എന്തിനാ ഏറ്റവും താഴത്തെ ആളാകുന്ന ഞാൻ പറയുന്നത് മനസ്സിലായി അപ്പൊ നമ്മൾ തൊഴിൽ മേഖലയെ പോലും ഉയർന്ന സാധ്യത റാങ്ക് നമുക്ക് കിടക്കുമ്പം താഴ്ന്നത് തിരഞ്ഞെടുക്കണ്ടല്ലോ എന്നൊരു ചിന്ത മറ്റൊന്ന് പിന്നെ രണ്ടാം ക്രിസ്തു ഫ്രാൻസിസ് അങ്ങനെയെങ്കിൽ എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ആ ഇത് എൻ്റെ പൂർണ്ണതാണ് വേറൊരു കാര്യം കൂടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സുവിശേഷപ്പം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനൊരിക്കൽ ഒരു മൂന്ന് വേദിയിൽ വചനം പ്രസംഗിക്കാൻ പോയി മൂന്ന് വേദിയിൽ മൂന്ന് രണ്ട് ആറ് ആറ് മണിക്കൂർ വചനം പ്രസംഗം ഞാൻ തിരിച്ച് ബസ്സേ കയറി ബസ്സില് യാത്ര ഇങ്ങ് തുടരുമാണ് അപ്പം ബസ്സിൻ്റെ ഷ മഴക്കാലമാണ് ബസ്സിൻ്റെ ഷട്ടറുകൾ എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുക അപ്പോൾ ഇരിക്കുന്ന സീറ്റിൻ്റെ സൈഡിൽ ഒരു മനുഷ്യൻ ഇരുമ്പുണ്ട് അപ്പം ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞ് ഈ ഷട്ടർ ഒന്ന് അടച്ചിടാവുന്ന ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞ് എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു വിശുദ്ധനാണെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം ജീവിക്കുന്ന സുവിശേഷം ഒന്നാകണം കേട്ടോ അതിന് പ്രാധാന്യം കൊടുക്കറിയാ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ താല്പര്യം ഞാൻ അവിടുത്തെ എൻ്റെ സൈമേ ഇന്ന് മൂന്ന് പേരിൽ ഞാൻ പറഞ്ഞ ഒരു ഭജനമുണ്ട് നിങ്ങൾ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരുടെ താല്പര്യം ഭരിക്കണം പരിഗണിക്കണം യേശു കൃത്യം കൊണ്ടുണ്ടായ മനോഭാവം ഇങ്ങനെ ഉണ്ടായിക്കട്ടെ സഹോദര ഷട്ടറും കാത്തിരാവോ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ താല്പര്യം എൻ്റെ ഈശോയെ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു പോയല്ലോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനെ പ്രാധാന്യം കൊടുത്തേക്കാന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ഇരുന്ന് അപ്പോഴിരുന്ന് കഴിയപ്പം പെട്ടെന്ന് ശക്തമായിട്ട് എൻ്റെ മുഖത്തോട്ട് കാറ്റടിച്ചു കാറ്റടിച്ചപ്പോൾ എൻ്റെ മുഖം ഞാൻ അടുത്ത് എൻ്റെ മുഖം തിരിക്കുന്ന ഈശോയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ മുഖത്ത് വെള്ളം വീഴും മുഖം തിരിച്ചു മുഖം തിരിച്ചു കഴിഞ്ഞപ്പോഴേ കണ്ടക്ടർ എൻ്റെ ദയനീയ ഭാവം കണ്ടുകൊണ്ട് പറഞ്ഞു ആ ഷട്ടർ കാത്തിടാൻ പറഞ്ഞ് അപ്പോൾ ഞാനോട് ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വന്ന് മത്സര ബലിയേക്കാൾ ശേഷമാണല്ലോ ബസ്സേൽ കണ്ടക്ടറെ അനുസരിക്കുന്നത് യാത്രക്കാരനാണ് ഞാൻ പെട്ടെന്ന് ആ വനെ എനിക്ക് അനുകൂലമായിട്ട് എടുത്ത് ശരിയോ തെറ്റാന്നിട്ട് ഞാൻ ആ ഷട്ടറങ്ങ അങ്ങ് താത്തിട്ട് കണ്ടക്ടർ അങ്ങ് മാറി കഴിഞ്ഞപ്പോഴേ ഈ മനുഷ്യനെ ഷട്ടർ പൊക്കി പോക്കി ഞാൻ ഞാനോടത്ത് സ്വന്തം താല്പര്യം മാത്രം നോക്കിയപ്പോൾ താല്പര്യം ഭരിക്കും അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഈശോ പ്രാർത്ഥി ഈശോ എനിക്ക് ഈ നിമിഷം നീ വേറെ സീറ്റ് തരണം അത് പ്രാർത്ഥിച്ച് തീരും മുമ്പേ തൊട്ടടുത്തുന്ന ഒരാൾ അങ്ങോട്ട് മാറി ഞാനവിടെ പ്രേസിലോട് പറഞ്ഞു അവിടെ ഇരിക്കുകയും അവിടെ വേറെ അത്ഭുതം നടക്കുവാണ് ഞാൻ ആ സീറ്റിലോട്ട് ചെന്നിരിക്കുകയും ആ മനുഷ്യൻ ഷട്ടർ പൊക്കും കൂടെ ചെയ്ത് ഒരുമിച്ചായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി കേട്ടിട്ടുണ്ട് പടയെ പേടിച്ച് പന്തളത്തിയെന്നപ്പം പന്തം കൊളുത്തി അദ്ദേഹം ഷട്ടർ പൊളിക്കേൻ്റെ കാരണം വെച്ചാൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിക്കുക മഴയല്പാന്തമായി വെളിച്ചം കിട്ടാൻ പറ്റിയ ഇദ്ദേഹം ചോദിച്ചു താൻ ചേട്ടൻ എവിടെ പോയതാണ് ഞാൻ പറഞ്ഞാൽ പ്രസംഗിക്കാൻ പോയതാണ് എവിടെയാ പ്രസംഗിക്കാൻ പോയി ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് പോയി പിന്നെ പ്രസംഗ വിഷയം തന്നെ ഞമ്മടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് അച്ഛന്മാർ കൂടെ ഞാൻ ഞമ്മടെ അച്ഛൻമാരൊന്നും കൂടെയില്ല പിന്നെ ചേട്ടൻ എന്നെ ചേട്ടൻ എന്നാ ചെയ്യുന്നു ഞാൻ പറഞ്ഞു തെങ്ങ് കയറുന്നു തെങ്ങ് കയറുന്നത് ചേട്ടൻ എന്നാ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രസംഗിക്കും എന്റെ ഉള്ളിൽ ഈശോ പറ ശക്തമായിട്ട് പറയുകയാണ് ഈ വ്യക്തിയോട് പരിശുദ്ധ കുർബാന എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുവാണ് കാഞ്ഞരപ്പള്ളി മുതൽ കട്ടപ്പന വരെ അദ്ദേഹം പുസ്തകം മടക്കി വെച്ച് ഞാൻ പരിശുദ്ധ കുർബാനെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും പ്രസംഗിക്ക ഇങ്ങനെ വ്യക്തിപരമായിട്ട് പറഞ്ഞിരിക്കുക കട്ടപ്പനയ്ക്ക് ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് വന്നപ്പോഴത്തു ഇദ്ദേഹം ബ്രദറിന്റെ നമ്പരും തരാം എന്ന് ഞാൻ ചോദിച്ചു സാറേ സാറിന് എന്നാ പരിപാടി പൊന്ന് മകനെ ഞാനൊരു പുരോഹിതനാടാ ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അഞ്ചാമത്തെ സുവിശേഷമെന്നാണ് എൻ്റെ പേര് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം ഞാൻ ജീവിക്കുന്ന സുവിശേഷം ഒന്നാകുമ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞൊരു വിശുദ്ധനാകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ഞാനെന്നല്ല നമ്മൾ ആർക്കും സാധിക്കുന്നത് പ്രസംഗം ഒരു വഴിക്കും ഞാനിപ്പോഴും ചിന്തിക്കുന്നതാണ് ഞാൻ ഞാൻ ഏതെങ്കിലും മേഖല ഞാൻ പ്രവർത്തിക്കാതെ പ്രസംഗിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഞാൻ പ്രാവർത്തിയാകുന്നത് എനിക്ക് ചില ചില കാര്യങ്ങളൊക്കെ ചിലപ്പം പ്രസംഗിച്ച് കഴിയുമ്പോഴാണ് കർത്താവേ ഞാനിന്ന് രാവിലെ അപ്പോൾ അവിടെ തന്നെ പറഞ്ഞില്ലേ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ അത് വന്ന് വഴിക്കാ ഞാൻ ഓർത്തത് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ രീതിയിൽ നിക്കുമ്പിച്ചത് അപ്പോൾ തന്നെ നമ്മുടെ പ്രസംഗവും നമ്മുടെ ജീവിതവും ഒന്നാകുമ്പം അത് തന്നെ ഒരു സുവിശേഷ പ്രഭോഷണം ഞാൻ എന്നെക്കാലയ്ക്ക് ഒത്തിരി സാക്ഷ്യമുള്ള മനുഷ്യരെ പുറത്ത് കാണാറുണ്ട് ഞാൻ ഓർക്കുന്ന നവീകരണ അനുഭവത്തിൽ കരിസ്മാറ്റിക് മേഖലയിലേക്ക് വരാത്തവർ പോലും വിശുദ്ധ ജീവിതം എനിക്ക് ഒത്തിരി എനിക്കറിയാം കാരണം അവർ എനിക്ക് തോന്നുന്നത് അവർ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല അവരുടെ പ്രവർത്തികൾ ഒരേ ചലനങ്ങൾ പോലും ഒരു വിശുദ്ധൻ്റെതായിട്ട് ഒരു വിശുദ്ധ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് നമുക്ക് വിശുദ്ധ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ഈ വിശുദ്ധരെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ ധാരണയെന്ന് വെച്ചാൽ അവരൊക്കെ സ്വർഗ്ഗത്തിൽ നിന്ന് പൊട്ടി പടർന്ന് താഴോട്ട് വീണാണ് ഞാൻ ഒരു രഹസ്യം പറയാം വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതായത് ഞാൻ ചിന്തിക്കുന്നതാണ് അൽപോൻസാടെ ഒരു ഫോട്ടോ ഇപ്പം അൽഫോൻസ വിശുദ്ധിയാണ് എൻ്റെ മുറി കേട്ടോ ഞാൻ ചേച്ചിയിൽ നിന്ന് അൽഫോൻസ വിളിക്കുന്നതായിരുന്നു ചേച്ചിന്ന് വിളിക്കുന്ന ആരെന്നാണെന്ന് പറയുമോ എനിക്ക് മുമ്പേ പ്രായം കൊണ്ടല്ല എനിക്ക് മുമ്പേ സ്വർഗത്തിൽ പോയ അൽഫോൻസ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരുമാണ് സ്വർഗത്തിലുള്ള ആ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാർക്ക് നമ്മൾ ഒറ്റ അപ്പൻ്റെ മക്കളാണെങ്കിൽ വിശ്വസിക്കുക നമ്മൾ നമ്മളൊരു സ്വർഗീയപിതാവിൻ്റെ മക്കൾ ഒരു അപ്പൻ്റെ മക്കളാണെങ്കിൽ ആ മക്കൾ വിശുദ്ധ ആയെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ടായിക്കടാ ഓർത്ത് നോക്കിയേ ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നിടും ബാക്കി കാര്യങ്ങളാണ് ദൈവം തരുന്നത് അതായത് പരിശുദ്ധ കുർബാന അധിഷ്ഠിതമായിട്ടൊരു ജീവിതം നയിക്കുമ്പം നമുക്ക് ആ ആ കുർബാനയിൽ കൂടെ തന്നെ അന്ന് നമ്മൾ നടക്കേണ്ട വഴികൾ ഈശോ വെളിപ്പെടുത്തി തരും കേട്ടോ വെളിപ്പെടുത്തിരുന്നത് നീ അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് പോക്കോ ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോക്കോ ഞാനിപ്പം നമ്മൾ നമ്മൾ അഭിമുഖം ഇതുപോലും രാവിലെ ഇങ്ങോട്ട് പോയിരുന്നു ഇനി എനിക്കറത്തില്ല എപ്പം ചെല്ലും അങ്ങനെ ചെല്ലും ഇത് നമുക്ക് ഇത് ഇത് നമ്മുടെ കണക്കൂട്ടിപ്പെടുന്ന കാര്യങ്ങളല്ല പറയാൻ കാരണം ഒരിക്കൽ പരിശുദ്ധ കുർബാന കാര്യനിവർഷ സമാപനം നടക്കുന്ന സമയം അപ്പോൾ എനിക്ക് കുർബാന കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ വരുവാണ് ഇന്ന് നീ ഇരട്ടിയാറിനങ്ങ പോക്കൂ അപ്പോൾ ഞാൻ എറണാകുളം എന്ന് ചെല്ലുവാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ കാരുണ്യവർഷ സമാപനത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്തവരെ ആദരിക്കുന്ന ഒരു വേദിയിലെ സ്ഥലത്തോടാണ് ഞാൻ ചെല്ലുന്നത് അവിടെ ഞാൻ പത്ത് വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നുണ്ട് പത്ത് വിശിഷ്ട വ്യക്തികൾ നിർമ്മിക്കണം അതിൻ്റെ പ്രധാനമുള്ള കുറ്റിക്കലസനാണ് പി യു തോമസിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന അന്ന് പി തോമസിയാണ് എന്തോ സാധനം കുറവുകളുണ്ടോ വരാത്തെന്ന് ആ അത് പറയാം അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ ഞാൻ ചിന്തിക്കുവാണ് ഈ പത്ത് വിശിഷ്ട വ്യക്തികളെ ഈ വേദിയിൽ വിളിച്ചിരുത്തിയിട്ടുണ്ട് ഇതിലൊരു സുശേഷ പ്രഘോഷകം പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ കാരുണ്യപ്രഷം ആയതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുക്കും കാരുണ്യപക്ഷീർച്ചയായിട്ടും കാര്യപ്രവർത്തകൻ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്കിലും എൻ്റെ ഈശോ എന്നെപ്പോൾ സുവിശേഷ പ്രഘോഷകനെ കൂടെ എന്നെ എന്നെയല്ല ഞാൻ ചിന്തിച്ചു എന്നെപ്പോഴൊക്കെ സുശേഷ പ്രഘോഷനൂടെ സഭയുടെയും സഭയുടെ ഏറ്റവും പ്രഥമവും പ്രധാനമായ ദൗത്യമാണ് സുവിശേഷം അതുപോലെ തന്നെ എന്റെയും എൻ്റെയും മറ്റൊരു സംഭവം കൂടെ ഞാൻ ഇതുമായിട്ട് പൂരി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഈ നമ്മുടെ വിശുദ്ധ കാരുണ്യ കുർബാന വർഷങ്ങളുടെ ദിവികാരണ വർഷം കഴിഞ്ഞാൽ പിന്നെ എല്ലാ പള്ളികളിലും ഇപ്പം ഒരു പ്രാ പ്രാർത്ഥന ഉണ്ട് വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിൽ എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു സംഭവമുണ്ട് ആ ആ അത് രൂപത്തിലാണ് ജോലികളെല്ലാം തീർത്തൊടുവിൽ നിന്തിരു സന്നിധിയിൽ അണയുമ്പോൾ സതയം അവർക്ക് സനാതനമാ നിത്യാനന്ദം നൽകണമേ എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതരെ കുറിച്ചാണെങ്കിൽ പോലും എന്നെ എൻ്റെ ജീവിതത്തെ ആടത്തി മാറ്റിമറിച്ചുകൊണ്ട് സംഭവമാണ് എന്താണ് ഈ ജോലി എൻ്റെ ചോദ്യം എന്താണ് എൻ്റെ ജോലി ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണ് എൻ്റെ എന്ന് വെച്ചാൽ അന്ന് ഞാൻ പറയും ഞാൻ തെങ്ങുകയറ്റം എൻ്റെ ജോലി എന്ന് പക്ഷേ തെങ്ങ്യറ്റം എൻ്റെ ജീവിതമാർഗ്ഗം മാത്രമാവുന്നുള്ളത് നമ്മുടെ ജോലി ദൗത്യം സുവിശേഷം കൊടുക്കുക അത് അതിനെ ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ള ഉള്ള ജീവിതമാർഗമാണ് അപ്പൊ ഞാൻ പറയാൻ കാരണം അന്ന് ഞാൻ ഈശോയെ ഈ സുവിശേഷ പ്രഘോഷം ഇത്ര വലുതാണെങ്കിൽ ഇത്ര വലുതാണ് സഭ പറയുന്നു ഞാനും വിശ്വസിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു 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 ഈ സുവിശേഷ പ്രഘോഷനോടെ കൂടെ പേരിനെങ്കിലും ഈ വ്യക്തി ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ ചിന്തകൾക്ക് പോലും ദൈവം ഉത്തരം തരും എന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ ഇതിന് സ്ഥിരീകരിച്ചെന്നുള്ള ഈ ഒരു മേഖല നല്ലതാണെന്ന് എനിക്ക് ഈശോ വെളിപ്പെടുത്തുന്നുണ്ടോ ഞാനിപ്പോഴും ഈ മേഖല നടക്കുന്നത് അപ്പം അവിടെ നിന്ന് കുറ്റിക്കലച്ചൻ പറയുവാണെങ്കിൽ ഈ ഇരിക്കുന്ന വലിയ സമൂഹത്തിൽ തങ്കച്ചൻ തുണ്ടിയിൽ എന്ന് പറഞ്ഞൊരു തിങ്ങ് തൊഴിലാളിയുണ്ട് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ കുർബാനയെക്കുറിച്ച് എഴുതിയ എഴുതിട്ട ആളാണ് അദ്ദേഹം ഈ വേദിയിലുണ്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പം ഞാനവിടെ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിപ്പോൾ അദ്ദേഹം പറയുകയാണ് തങ്കച്ചൻ ഈ സ്റ്റേജിലേക്ക് കയറി വരാൻ പറയുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുവാണ് അദ്ദേഹം ഇവിടെ പറയുകയാണ് ഈ നിങ്ങൾ നമ്മളിവിടെ പത്ത് പേരെ വിളിച്ചിരുത്തി തീർച്ചയായിട്ടും നല്ല കാര്യം കാരണം തന്നെയാണ് പക്ഷേ ഈ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് തങ്കച്ചെന്നുണ്ടി അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെയേറെ ശ്രേഷ്ഠമാണ് അദ്ദേഹത്തെക്കൂടെ ഈ വേദിയിൽ വിളിച്ചിരുത്തേണ്ടതായിരുന്നു നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞ് പത്ത് പേർക്ക് സമ്മാനം ഇത് കൊടുത്ത് ആദരവ് കഴിഞ്ഞു അപ്പം ഈ കുറ്റിക്കലത്തിന് പൊന്നാട എന്ന് പറയും ഏറ്റവും വിശിഷ്ടമാണ് അപ്പം അച്ഛൻ പറയാണ് തങ്കച്ചതുണ്ടിയിലെ എന്നെ ഈ ച പൊന്നാട തങ്കച്ചന്തുണ്ടിയിൽ നിന്ന് നൽകിക്കൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്ന് അപ്പൊ ഞാൻ അച്ഛനോട് ഒരു ചോദ്യം ചോദിച്ചു അച്ഛാ ഇത്രയും മനുഷ്യർ ഈ വേദിയിൽ ഇരിക്കും ഈ സ്ഥലത്തിരിക്കും എന്തുകൊണ്ട് തങ്കച്ചന്തുണ്ടിയിൽ അച്ഛൻ ഈ വേദിയിൽ വിളിച്ചു അച്ഛനോട് പറയുവാണ് പരിശുദ്ധാൽമാവ് എന്നോട് പറഞ്ഞു തങ്കച്ചന്തുണ്ടിയിൽ നിന്ന് ഈ സ്റ്റേജൊക്കെ ആയിട്ട് ആദരിക്കണോ ഞാനിത് പറയാൻ കാരണം പ്രിയപ്പെട്ട സുഹൃത്തേ സുശേഷ പ്രകടനത്തെക്കാളും വലുത് ലോകത്തിലൊന്നുമില്ലെന്ന് എനിക്ക് ഈശോ എൻ്റെ വ്യക്തി ഇനിയിപ്പോൾ എല്ലാവരുടെയും ജീവിതമായിട്ട് ആരംഭ്യുന്നില്ല എൻ്റെ തങ്കച്ചതുണ്ടിയിൽ ചെയ്യേണ്ട ഈ വേദന ഇത് തന്നെയാണെന്നുള്ളത് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ കുടുംബ ജീവിതത്തിലേക്കൊന്നു വന്നാൽ കുടുംബത്തിൽ ഭാര്യ മക്കള് അവരൊക്കെ അങ്ങയുടെ ഈ ഇത്ര മഹത്തായ ഈ ശത്രുഷയെ അതേ രീതിയിൽ തന്നെ വിലമൊതുക്കുകയും അതിനു വേണ്ടതായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ യും ചെയ്യുന്നുണ്ട് ആ അതൊരു വലിയൊരു ചോദ്യമാണ് ചോദിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് തുടക്കത്തിലൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്കത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വരും ഇപ്പം എന്നെയൊക്കെ സമയത്ത് എനിക്ക് സപ്പോർട്ട് ആദ്യ കാലങ്ങളിൽ ഇല്ലായിരുന്നു പക്ഷേ പിന്നീട് കാലഘട്ടങ്ങൾ എഴുതുമ്പോൾ ഇതിപ്പോൾ ഏറ്റവും സുവിശേഷ പ്രകോഷകർ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു അത് ഇപ്പം സുവിശേഷ പ്രഘോഷകരായിട്ട് പലരോടും ചിന്തിച്ച് കഴിയുമ്പം എന്നോട് പലരും പറയുന്നൊരു വേദനയുണ്ട് തങ്കച്ചേട്ട എനിക്ക് ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പം ഞാനിത് പറയാൻ കാരണം വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് ഒരു ഒരു ചില വീട്ടമ്മമാരും ഒന്ന് പറയാണ്ട് എനിക്കും തങ്കജ്ഞനെ പോണക്കൊരു വിശുദ്ധനാകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം അങ്ങേര് സമ്മതിക്കുകയില്ല നേരെ തിരിച്ച് അങ്ങേര് വന്ന് പറയുന്നുണ്ട് എനിക്കും തങ്കജ്ഞനെ ഒരു വിശുദ്ധനാകണോ എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അവൾ സമ്മതിക്കല്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വിശുദ്ധി അങ്ങേരുടെ കയ്യിലും അവളുടെ കയ്യിലും അല്ല മനസ്സിലാകുന്നുണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സൂചിശേഷൻ ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യം ചില കാര്യങ്ങൾ ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറയാം അത് ഗ്രഹിക്കാൻ പറ്റുമെന്നെനിക്ക് അബ്രാഹാമിനെ ബലി കഴിക്കാനായിട്ട് കൊണ്ടുപോവുക തലവേസ സാറാമ്മയോട് സാറാമ്മയ ഞാൻ നീ പറഞ്ഞത് രാവിലെ നീ എനിക്ക് ക്ലാസ് കട്ടൻ കാപ്പിയൊക്കെ എടുത്തതരണം രാവിലെ ഇവനേം കൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല സാറാമ്മ സംബന്ധിക്കുമെന്ന് അപ്പൊ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ചില മേഖലകൾ എല്ലാമല്ല ഞാൻ പറയുന്നത് ചില മേഖലകൾ ദൈവം വിളിച്ചതാണ് നൂറ് ശതമാനമെന്നു ഉറപ്പുള്ള മേഖലകള് നമ്മള് ദൈവ സ്വരത്തിന് നമ്മൾ ദൈവരാജ്യത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യ മക്കളെ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഉത്തരവാദിത്വം നൂറ് ശതമാനം അത് അത് തന്നെ അതൊരു സാക്ഷ്യമാകട്ടോ അത് തന്നെ വിശുദ്ധനാണുള്ള മണി എന്നെ ഏൽപ്പിച്ച എൻ്റെ ഭാര്യ എൻ്റെ മക്കളുടെ ഉള്ളോടെ കടമകൾ ഞാൻ കൃത്യതയോടെ നിറവേറ്റുമ്പോൾ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു നേരെ തിരിച്ച് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഞാൻ ദൈവത്തിന് ദൈവത്തിനോട് കേട്ടോ രണ്ടാം സ്ഥാനം ഉള്ളു ഭാര്യയ്ക്കും മക്കൾക്കും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം സുവിശേഷ പ്രഘോഷണം ഇപ്പം എന്നെ അന്ന് എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കൾ നല്ലതായി ഇങ്ങനെ തന്നെ പോകണമെന്ന് പറഞ്ഞ് തലോടി സ്നേഹം തന്നാൽ ഒരുപക്ഷെ ഞാൻ ഈ മേഖലയിൽ കയറുമെന്ന് എനിക്ക് തോന്നില്ല ഒഴുക്കിനെതിരെ സുവിശേഷപ്രഘോഷന് പലരും ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട് വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകൾ ചിലപ്പോൾ തിക്താനം ഉണ്ടാകും ഇതുണ്ടാകുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഒരു കൊച്ചു ഉദാഹരണത്തിലൂടെ ഞാൻ ഈ കാര്യം വ്യക്തമാക്കാം എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം നമ്മളിങ്ങനെ ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വെച്ച് ഒരു യാചകനെ കിട്ടി അപ്പം യാചകനെ വസ്ത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലുങ്കിയൊക്കെ മാറ്റി അദ്ദേഹം ആ യാചകനെ ഒരു അനാഥാലത്തെ കൊണ്ടാക്കി അപ്പോൾ ഇദ്ദേഹത്തിന് ഇച്ചിരി നല്ല മനസ്സുള്ളതാണ് ഇത് പുറത്ത് അദ്ദേഹത്തിൻ്റെ പുതിയ ലുങ്കി മേടിച്ച് കൊടുത്തുകൊണ്ട് ഇദ്ദേഹം പുറത്ത് ഈ ലുങ്കി അലക്കിയിടുകയാണെങ്കിൽ നാളെ ഇദ്ദേഹത്തിനോട് കൊടുക്കാൻ തുടർന്ന് ഇദ്ദേഹം ആ ലുങ്കി അലക്കി ഇട്ടേക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലിയും കഴിഞ്ഞ് ഈ ലുങ്കി ഏതാണെന്ന് വെച്ചു ആ ലുങ്കി ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു അത് ഇങ്ങനെ വടിക്ക് വെച്ച് ഇങ്ങനെ പുള്ളി സത്യം ഉള്ളതെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേ ഒരു ബക്കറ്റ് തുണി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് കണ്ട റോഡിൽ കിടക്കുന്നതിൻ്റെയൊക്കെ തുണി അലക്കാൻ പറ്റുമല്ലോ ഒരു കാര്യം ചെയ്യും ഇതും കൂടെ കൊണ്ട് അലിക്കൊണ്ടിരമെന്ന് ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഇത് സംഭവിച്ചു മൂന്നാമത്തെ ദിവസവും ഇത് ഇദ്ദേഹം നമുക്ക് കണ്ണുകളും മൂഖമായി സംസാരിക്കാം കേട്ടോ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഏരി ഇതും കൊണ്ടൊന്നും നീ എൻ്റെ ഈശോയിലേക്കുള്ള നോട്ടത്തെ നീ പിന് നീ ചിന്തിക്കേണ്ട ആ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കണ്ണിക്കോട് വരുന്നതോട് വന്ന് ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയോളെന്നാണ് പറഞ്ഞത് പിറ്റേ ദിവസം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ചിലപ്പോൾ ഒന്നും രണ്ടും ദിവസങ്ങളിൽ നമുക്കിങ്ങനെ തിക്താനുഭവം ഉണ്ടാകും ആ തി മൂന്നാമത്തെ ദിവസം മാറ്റം ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നത് ഈശോയിലാണെങ്കിൽ കാരണം അങ്ങനെ മാറ്റം ഉണ്ടായി ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഈശോ എന്നെ സ്വർഗ് നമ്മൾ ഒരേ സ്റ്റെപ്പ് ഉയരുവുക ആത്മീയതയിൽ കേട്ടോ ഞാൻ പറഞ്ഞ ഒരേ ദിവസവും എൻ്റെ ജീ അപ്പോൾ ആ സഹോദരൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം എൻ്റെ ജീവിതത്തിലാണ് ഞാൻ ഞാനെങ്ങനെ സ്വീകരിക്കുന്നതനുസരിച്ച് എൻ്റെ വിശുദ്ധീകരിക്കുന്നത് ആ സഹോദരൻ്റെ അതായത് ഞാൻ രണ്ട് അവിടെ ഡയലോഗീർന്ന് വിശുദ്ധിന് അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഒരേ ദിവസവും ഒരു കടലാസ് ഒരു പേനായി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക ഇത് പരീക്ഷയാണ് ഈ പരീക്ഷ പണ്ടത്തെ പരീക്ഷ അറുന്നൂറിൽ മാർക്ക് എല്ലാവർക്കും ഒരേ ചോദ്യ പേപ്പറാണ് കിട്ടുന്നത് ഒരേ ചോദ്യ പേപ്പറിനീ പരീക്ഷ എഴുതി ചിലർ അറുന്നൂറ് മേടിക്കുന്നു ചിലർ അഞ്ഞൂറ് മേടിക്കുന്നു ചിലർ ഇരുന്നൂറ്റി പത്ത് കഷ്ടിച്ച് മേടിക്കുന്നു ഞാൻ പറഞ്ഞത് വിശുദ്ധനാകണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ആയത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് മേടിച്ച് കഷ്ടിച്ച് ജയിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്ക് അറുനൂറ് കിട്ടണം അപ്പം വിശുദ്ധനാണുള്ള ആഗ്രഹം ഇത് ഇത് ഇതൊന്ന് എടുത്തോ എനിക്ക് അറുന്നൂറ് അറുന്നൂറ് ആർക്ക് കിട്ടണം ഇപ്പോഴും അത് തുടരുന്നില്ല അതിനനുസരിച്ചല്ലേ ഒരിക്കലും ഒരു ഞാനൊരു ഇറക്കത്തോടെ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ചേച്ചി റോഡ് ക്രോസ് ചെയ്ത് ആ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ സ്കൂട്ടി ഇങ്ങനെ നിർത്തി നിർത്തിയിട്ട് സ്കൂട്ടി മറിഞ്ഞ് നാൽപ്പത് ദിവസത്തേക്ക് കയ്യാൽ ഇങ്ങനെ ഭാഗ്യട്ടിരിക്കേണ്ട അവസ്ഥ വന്ന് ഈ നാൽപ്പത് ദിവസം കഴിഞ്ഞ് എൻ്റെ പണി ഭയങ്കര തിരക്കുകാരനായ ഒരു ദിവസം പത്ത് വീട്ടിൽ പണിയാൻ പോകുന്ന വ്യക്തിയായിരുന്നു എന്നെ പണിക്ക് വിളിക്ക് എന്റെ പണിക്കാരല്ല എന്റെ പണിക്കെല്ലാം വേറെ ആൾക്കാർ കയറി പിടിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ആദ്യം പണിയാനായിട്ട് അല്ല അമ്പത് തെങ്ങാ നൂറ് തെങ്ങ കയറിയ കാല് പൊട്ടിയല്ലാത്ത എന്റെ ഒരു തെങ്ങുമ്പെ കാല് പൊട്ടുപോയ കാല തടമ്പല്ലായിട്ട് ഇനി എനിക്ക് തെങ്ങ് കയറാൻ പറ്റിയല്ല ഒരു തെങ്ങനെ കയറാം അത് അല്ലാതെ ഒരു തെങ്ങി അമ്പത് അമ്പത് ദിവസം കൊണ്ട് വീട്ടിലെ തെങ്ങിട്ട് മതിയോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫുൾ ടൈമർ ആയിട്ട് ഈ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്കറിയാം ഈ കോവിഡിന്റെ കാലഘട്ടത്തില് ശുശ്രൂഷകൾ ഒന്നും ഇല്ലായിരുന്നു തെങ്ങുകയറ്റവും നിർത്തി ജീവിതമൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞ ഒരു വർഷം ജീവിതം എന്ന് പറഞ്ഞാല് തെങ്ങേറ്റം നമ്മുടെ വൻ വരുമാനം വലിയ വരുമാനം നിന്നോളൂ വലിയ വരുമാനം നിന്നെങ്കിലും പിന്നെ നമുക്ക് അതിന്റെ അകത്ത് ഇച്ചിരി പറമ്പിലുള്ള ശകലം ആദായങ്ങൾ പിന്നെ കന്നുകാലി വളത്ത് അങ്ങനെ പല മേഖലയിൽ കൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല ദൈവം നടത്തി ആ ദൈവം ഞാൻ എനിക്ക് ഞാൻ നടത്തിയെന്ന് പറയാൻ എനിക്ക് പറ്റിയത് കാരണം എനിക്ക് ഇപ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ എങ്ങനെ കഴിഞ്ഞ് പോയി എനിക്കത് അറിയത്തില്ല എങ്ങനെയാണ് കാരണം എനിക്കറിയില്ല ഞാൻ ഒന്ന് അന്ന് അന്ന് എനിക്കുണ്ടായിരുന്ന വരുമാനം ഇന്നും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ തെങ്ങ് കയറുന്ന കാലത്തുണ്ടായിരുന്ന വരുമാനം ഇന്നും ഇന്നെനിക്കുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ സമയാസമയത്ത് അതാരലൂടെയെങ്കിലും അല്ല ഏത് മേഖല പിന്നെ മേഖലയോട് പിന്നെ നമുക്കിപ്പോൾ വരുമാനം അത് പറയുമ്പോഴും വരുമാനം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഞാൻ പറയട്ടെ എനിക്കിപ്പം എനിക്ക് എന്ത് വരുമാനമുണ്ടല്ലോ ഒരു എൻ്റെ ഒരു ഓഹരിയുണ്ടല്ലോ വരുമാനം കുറഞ്ഞാൽ ആ മേഖലയിലും നമ്മുടെ പ്രേക്ഷിതയും പുറകോട്ട് പോകും പ്രേക്ഷിതം പറ അപ്പം കൂടുതലുള്ളപ്പം കൂടുതലുള്ളവൻ കൂടുതൽ കൊടുക്കും കുറവുള്ളവൻ കുറവ് കൊടുക്കും അപ്പോൾ വരുമാനം കുറയുമ്പോൾ അതിനനുസരിച്ച് എല്ലാ മേഖലയും എൻ്റെ കുറവുകളുണ്ട് എങ്കിൽ പോലും ഞാൻ സംതൃപ്തന അവനും അവൾക്കും ഒരു വിശുദ്ധനോ വിശുദ്ധയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായി കൂട എന്ന ആ ചോദ്യം അനേകരെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട തങ്കച്ചൻ തുണ്ടിയിൽ ചേട്ടനെയും അങ്ങനെ തന്നെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചു ഇന്ന് ഈ ശത്രുഘയിൽ പങ്കെടുത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാസ്തവത്തിൽ തങ്കച്ചേണ്ട ജീവിതം ആ ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ചിന്ത വരിക നമുക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിക്കൂട ജീവിതത്തിലെ ഏറ്റവും പരിമിതമായ ഏറ്റവും താഴ്ന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പോലും എത്ര വലിയ കാര്യങ്ങളാണ് ഈ മനുഷ്യനിലൂടെ കർത്താവ് ചെയ്യുന്നത് ആ ദൈവം നമ്മുടെ ജീവിതത്തിലും നിശ്ചയമായിട്ടും വലിയ കാര്യങ്ങൾ ചെയ്യും നമ്മളതിനൊന്ന് ഒന്ന് തയ്യാറായാൽ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ജീവിതം കൊടുത്താൽ നിശ്ചയമായിട്ടും നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും കർത്താവ് ഇതുപോലെ മാനിക്കും ഇന്നത്തെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ എത്ര താഴ്ന്ന ഒരു നിലവാരത്തിലാണെങ്കിലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ അനേകർക്ക് പ്രയോജനപ്പെടുന്ന ജീവിതങ്ങളാക്കി മാറ്റുവാനായിട്ട് അവിടുത്തേക്ക് സാധിക്കും അങ്ങനെയാണ് ഒത്തിരി സന്തോഷം ചെങ്ങനായ ടെലിവിഷൻ്റെ ഈ ശത്രുഷയിൽ ഇത്ര ദൂരം വന്ന് പങ്കെടുത്ത് ഈ നമ്മുടെ പ്രേക്ഷകരെയുമൊക്കെ ധന്യരാക്കിയതിന് പ്രത്യേകം നന്ദി